എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് പ്രകാരം അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരം നാല് മണിവരെയാണ് അത് തിങ്കളാഴ്ച വൈകുന്നേരം നാല് മണിവരെയാണ് അലോട്ട്മെന്റ് ലഭിച്ച് അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ തിങ്കളാഴ്ച വൈകുന്നേരം നാല് മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ് അഡ്മിഷൻ എടുക്കാതിരുന്നാൽ ലഭിച്ച അലോട്ട്മെന്റ് നഷ്ടപ്പെടുക മാത്രമല്ല പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനിയൊരു സെക്കൻഡ് ട്രാൻസ്ഫോർട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് കിട്ടിയിട്ടുള്ള ആ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമായിരുന്നു സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് സ്പോട്ട് അഡ്മിഷൻ എന്താണ് എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസുകൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ എന്താണ് അതുപോലെ എപ്പോഴാണ് അതുപോലെ ഇനി തേർഡ് സപ്ലിമെൻ്റ് ഉണ്ടാവുമോ എന്നുള്ള വിദ്യാർത്ഥികളുടെ സംശയത്തിനുള്ള ഉത്തരങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി തേർഡ് സപ്ലിമെൻ്റ് ചില സമയത്ത് മാത്രമേ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ ഇനി വാക്കൻസി അനുസരിച്ച് ആ ഒരു വാക്കൻ്റ് സീറ്റ് അഡ്മിഷനാണ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത് അപ്പോൾ വാക്കൻ സീറ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റിനെ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ അഡ്മിഷൻ നായിട്ട് അപ്ലിക്കേഷൻ നൽകാതെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ അവസരം കിട്ടുമോ എന്നുള്ള കാര്യം അറിയില്ല ജസ്റ്റ് ആ ഒരു സമയത്ത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ വിദ്യാർത്ഥികളും ഡെയിലി എച്ച് എസ് കെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അഡ്മിഷൻ ആണെങ്കിൽ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം സ്പോട്ട് അഡ്മിഷൻ ആണെങ്കിൽ വിദ്യാർത്ഥികൾ എച്ച് എസ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അത് ഇന്ന ദിവസം രജിസ്ട്രേഷൻ ചെയ്യാൻ ഒരു അവസരം ലഭിക്കും അതായത് ഈ ഒരു മുപ്പതാം തീയതി അതായത് മുപ്പതാം തീയതി ട്രാൻസ്ഫർ വരുന്നുണ്ട് ശേഷമാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ ഉണ്ടായിരിക്കുക അപ്പോൾ ഏകദേശം മുപ്പതാം തീയതി ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ വന്ന് ഏകദേശം ഒരു ഓഗസ്റ്റ് രണ്ടാം തീയതിക്കാ ആ ഒരു റിസൾട്ടും അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നടക്കും അതിനുശേഷം ഓഗസ്റ്റ് രണ്ടാം തീയതി പിന്നീട് ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷനുള്ള വേക്കൻസി ലിസ്റ്റ് വരികയും അത് പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾ എച്ച് എസ് കെപ്പ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് കാൻഡിഡേ ലോഗിൻ ചെയ്യുക അത് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത ശേഷം അതിനു മുമ്പായിട്ട് വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും അപ്പോൾ ആ ഒരു വേക്കൻസി പ്രകാരം നിങ്ങൾക്ക് താൽപ്പര്യമുള്ള എല്ലാ സ്കൂളുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ കൂടെ നൽകുക ുന്നതാണ് അപ്പോൾ നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക ഓപ്ഷൻസ് കൊടുത്ത ശേഷം അതായത് അത് ഓപ്ഷൻസ് കൊടുക്കുകയല്ല വേക്കൻസി ലിസ്റ്റ് പരിശോധിച്ച് ഏതൊക്കെ സ്കൂളുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്ന ഏതൊക്കെ സ്കൂളുകളുടെ അതിൻ്റെയൊക്കെ ഓരോ ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം അപ്ലൈ ഫോർ സ്പോട്ട് അഡ്മിഷൻ എന്നുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് ആ ഒരു ലോഗിൻ ചെയ്ത കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്മൾ പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിച്ച് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താവുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അതായത് വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ ഓപ്ഷൻ നൽകാനുള്ള ഭാഗം വരും അപ്പോൾ വിദ്യാർത്ഥികൾ അതിൽ നിങ്ങളുടെ താൽപ്പര്യ ഓപ്ഷൻസ് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് അതായത് നിങ്ങൾ നേരത്തെ ആ ഒരു വേക്കൻസി പ്രകാരം നൽകിയിട്ടുള്ള ആ ഒരു സ്കൂളും കോഴ്സും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ ആയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് സബ്മിറ്റ് ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് നൽകാനുണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് നൽകാനുള്ള പേജ് വരും അപ്പോൾ അതുകൂടി നൽകി അത് അവസാനം നിങ്ങൾക്കൊരു ഡിക്ലറേഷൻ ബട്ടൺ കാണാൻ സാധിക്കും അതായത് ഇതുപോലെ ജസ്റ്റ് ഒരു ചെക്ക് ബോക്സ് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് ചെയ്യുമ്പോട്ട് നിങ്ങൾ പ്രിവ്യൂ പേജ് നിങ്ങൾക്ക് ഈ ഒരു ഡിക്ലറേഷൻ മുമ്പായിട്ട് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു പ്രിവ്യൂ പേജിൽ നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾ നൽകിയിട്ടുള്ള വേക്കൻസി ലിസ്റ്റ് പ്രകാരമുള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഏതെങ്കിലും ഓപ്ഷൻ വീണ്ടും ആഡ് ചെയ്യേണ്ടതുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ നൽകിയുള്ള ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിലോ അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒരു പെൻസിൽ ഐക്കൺ കാണാൻ പറ്റും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കാര്യങ്ങൾ ഏത് വിവരമാണ് എഡിറ്റ് ചെയ്യേണ്ടത് അത് എഡിറ്റ് ചെയ്യാവുന്നതാണ് അതിനുശേഷം വീണ്ടും പ്രിവ്യൂ പേജ് കറക്റ്റായിട്ട് നോക്കി എവിടെയും തെറ്റില്ല നിങ്ങളുടെ ജാതി മതം അതുപോലെ അഡ്രസ്സ് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് എന്നിവയൊന്നും മാറിയിട്ടില്ല പുതുതായിട്ട് നൽകേണ്ടതില്ല എന്നുള്ളതൊക്കെ കൺഫേം ചെയ്ത് അതിനുശേഷം ആ ഒരു ഡിക്ലറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫൈനൽ കൺഫേമേഷൻ ചെയ്യുക ഫൈനൽ കൺഫേമേഷൻ ചെയ്ത വിദ്യാർത്ഥി നിർബന്ധമായിട്ടും നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിന്റ് ഔട്ട് എടുക്കേണ്ടതാണ് ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക അപ്പോൾ അതിനുശേഷം ഏകദേശം അതിൻ്റെ ആ ഒരു അപ്ലിക്കേഷൻ അവസാനിച്ച ശേഷം പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും റാങ്ക് ലിസ്റ്റ് ഈ ഒരു എച്ച് എസ്കേപ്പ് വെബ്സൈറ്റിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് പ്രസിദ്ധീകരിക്കുക നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതായത് വാക്കൻസി സീറ്റ് അഡ്മിഷൻ ആയിട്ടുള്ള ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏത് ജില്ലയാണ് സെലക്ട് ചെയ്ത് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക അതുപോലെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് സ്കൂളും കോഴ്സും സെലക്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിൽ അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങളുടെ റാങ്ക് എത്രാമതായിട്ടാണ് അതുപോലെ ആ ഒരു സ്കൂളിൽ എത്ര വേക്കൻസിയാണ് ഉണ്ടായിരുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ അതായത് ഒരു അടുത്ത ദിവസം ഈ ഒരു റാങ്ക് ലിസ്റ്റ് വന്ന ദിവസം തന്നെ അന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കുമ്പായിട്ട് സ്കൂളിൽ എത്തിച്ചേരണം ഏത് സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനുശേഷം അന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ വന്നിട്ടുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അതിനുശേഷം അതിൽ നിന്നും നിങ്ങൾക്ക് അഡ്മിഷൻ ആർക്കൊക്കെയാണ് ലഭിക്കാൻ സാധ്യത അതുപോലെ അവിടെ എത്ര സീറ്റ് വാക്കൻസി ഉണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ സ്പോട്ട് അഡ്മിഷൻ നൽകുകയും ചെയ്യും അപ്പോൾ ഈ ഒരു സ്പോട്ട് അഡ്മിഷനോട് പിന്നീടുള്ള പ്ലസ് വൺ അലോട്ട്മെൻറ്റ് നടപടികൾ പൂർത്തിയായിരിക്കും അപ്പോൾ പിന്നീട് യാതൊരു വിധത്തിലുള്ള അലോട്ട്മെൻറ്റും ഉണ്ടാവുന്നതല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ്റെ നിങ്ങളുടെ റാങ്ക് പരിശോധിച്ച് നിങ്ങൾ ഓരോ സ്കൂളും ഇതേ രീതിയിൽ നിങ്ങൾ ഓപ്ഷൻ വെച്ച സ്കൂൾ സെലക്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഏത് കോഴ്സിലാണ് കിട്ടാൻ സാധ്യത അതിനനുസരിച്ച് ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഇങ്ങനെയാണ് സ്പോട്ട് അഡ്മിഷൻ ഉണ്ടായിരിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്